ഇരുട്ടിലായി കിടക്കണേ, കഷ്ടത്തിലായി കിടക്കണ്ടല്ലേ, വീട്ടിൽ കറണ്ട് ഇല്ല. കറണ്ട് രണ്ടു കറണ്ട് ഇല്ലാന്ന് വെറുതെ പറഞ്ഞ പോരാ, ദിവസത്തേക്ക് ഇനി കറണ്ട് രണ്ട് ദിവസത്തേക്ക് കറണ്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അവിടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ അവിടെ അമ്മ ഉണ്ട്, ഞാനുണ്ട്, അമ്മ ഉണ്ട്, സുകന്യയുടെ പൊന്നൂസുണ്ട്, കോഴികൾക്ക് തിന്നാട്ട് കൊടുക്കണത് തിന്നാട്ട് കൊടുക്കണം, പൊന്നൂസുണ്ട്, പൊന്നൂസിന് കൊടുത്ത മിച്ചരൊക്കെ കോഴി ദേഷ്യത്തിലാണ്. പൊന്നൂസ് ഏതിനെങ്കിലും ഒന്ന് പിടിച്ച് തവിട് പൊടിയാക്കാൻ വേണ്ടി നിക്കണ. കയ്യില് കയ്യില് കൊത്ത്, കയ്യില് 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 കൊടുക്ക. അപ്പൊ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഇന്ന് നമ്മുടെ ഇവിടെ പോസ്റ്റ് വീണ്, തെങ്ങ് വീണ്, അതും കൊണ്ട് കറണ്ട് ഒന്നുമില്ല കേട്ടോ. 8 പോസ്റ്റ് മറ്റും പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത കാലത്തൊന്നും കറണ്ടും കിട്ടില്ല, നമുക്ക് വീട് തന്നെ ഇടാൻ പറ്റുമെന്നു സംശയമാണ്. കാരണം നമുക്ക് തൊട്ട വീട്ടിലൊക്കെ പോയിട്ട് ചാർജ് ചെയ്തുകൊണ്ട് വന്നിട്ടാണ് ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഒന്ന് വീഡിയോ എടുക്കുന്നത്. നാളത്തെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ വർക്കണത്. അപ്പൊ അത് എത്ര ദിവസം ഇടാൻ പറ്റുന്ന അറിയില്ലല്ലോ. അവിടുത്തെ ഇൻവെർട്ടറിലെ ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ അതേപോലെ ചിലപ്പോ പ്രാവശ്യം 4 ദിവസമല്ല, ചിലപ്പോ ഒരാഴ്ച തന്നെ പിടിക്കണ്ടാവും. അതാണെങ്കിലോ അതെ, ഈ വക കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടിരുന്നു. ആകെയുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഒരു തുള്ളി മണ്ണെണ്ണല്ല, മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട് അല്ല ഇനി ഡീസൽ വാങ്ങിട്ട് വിശ്വസിച്ച് പോവാനും പറ്റില്ലല്ലമ്മാ. എവിടെയൊക്കെ മരങ്ങള് വീണിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? പോയിട്ട് പകുതി റോഡൊക്കെ ഫ്രീ ആയി. ഇപ്പൊ നമ്മുടെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. ഇപ്പൊ ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, വീഡിയോ ലാസ്റ്റ് ഇടാ. ഫുള്ള് തെങ്ങൊക്കെ വീണ് ലൈനൊക്കെ പൊട്ടിന്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഡേഞ്ചർ ആയി കിടക്കുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ പോയപ്പോ കണ്ടോ, ഒരാൾക്ക് തരാണ്ട് മിച്ചർ മുക്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാണ്ടോ, മുക്കിൽ എടുത്തിട്ട് മുച്ച തിന്നണോ? മുക്കിൽ സുകന്യ കാണാല്ല, സുകന്യ കാണാലെന്ന് പറഞ്ഞുള്ളു. എന്താ ഉറങ്ങണ്ട, ഞാൻ ഉറങ്ങുന്നുള്ളത് വെറുതെ പറയല്ലോ. ചില സത്യങ്ങൾ അങ്ങനെയാണല്ലോ സുകന്യ, നമ്മൾ അറിയാണ്ട് പറയും. അതാ 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 ഇനിയിപ്പൊ എന്നേക്കുള്ളതായി ആ അവില് കോഴി എന്നല്ല ദേഷ്യം തീർക്കാൻ ഇപ്പൊ എന്തൊക്കെ എടുത്ത് വെച്ചറിയും. പൊന്നോ അയ്യോ, വീട് മറച്ചിടുന്ന പോകുന്നു. ഇവിടെ കിച്ചു വന്നോ? കിച്ചൊക്കെ വന്നു, കിച്ചു നടക്കാൻ വേണ്ടി പോർക്ക്. അവിടെ മരം മുറിക്കല്ലേ, അവിടേക്ക് പോയിട്ടുണ്ടോ? അയ്യോ, എന്തിനാ കുട്ടീനെ അങ്ങ് വിട്ട്? ആരെ വിട്ടിട്ടാണ് പോവാ? അല്ല അതിന്റെ ഉള്ളിൽ നിന്ന് വർത്താനം കേൾക്കണ്ട. അവിടെ നോക്ക്, ആ കോഴീനെ എറിയണ എന്തിനാ പൊന്നെ? എന്നാ ഇത് കണ്ടോ, ഇതെന്താന്നറിയോ, അവിലും മിച്ചറും ചായയും പാടെ ഇരുന്നോട്ടെന്ന്. ആർക്കെ എങ്ങനെ ഇങ്ങനെ ഇഷ്ടണ്ടോ? അവിലും മിച്ചറും ചായയുടെ സുഖന്റെ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? പണ്ടത്തെ ചായക്കടിയാണ്, അവിലും മിച്ചറും കഴിക്കുന്നു. സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ചാനലിൽ നമ്മുടെ നമ്പർ വെച്ചപ്പോ കൊറേ ഒരുപാടായിട്ട് നമ്മൾ നമ്പർ വെക്കാൻ വേണ്ടി നോക്കുന്നു. പക്ഷെ നമ്പർ സൈറ്റിൽ അത് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പബ്ലിക് ആയിട്ട് നമ്പർ കിട്ടാണ്ടെങ്ങനെ എന്താ പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പൊ എന്തായാലും നമ്മുടെ പുതിയ ചാനലിന് നമ്പർ വെച്ചപ്പോ ഒരുപാട് പേര് വിളിച്ചിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര സന്തോഷായിട്ടോ. പക്ഷെ നമുക്ക് വീഡിയോ അടക്കം നിർത്തി വെച്ചിട്ട് നമ്മള് കോൾ എടുത്തിട്ടുണ്ട് എന്തായാലും അല്ലേ. അത് ചിലര് വിളിക്കുമ്പോ അരമണിക്കൂർ വർത്താനം പറയും, ചിലര് വിളിക്കുമ്പോ അതിലും കൂടുതൽ സംസാരിക്കും. ആരും നമ്മള് എന്താ വെച്ചാ വിളിച്ച് സംസാരിക്കണേല് സന്തോഷമില്ല. എന്നിട്ട് അയ്യോ ഇത്ര നേരം സംസാരിച്ച് പ്രസിക്ക് ബുദ്ധിമുട്ടാവോന്ന്. നമ്മൾ എന്തെങ്കിലും ചെവിയില് ഫോൺ വെക്കും, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും ചെയ്യട്ടോ. അപ്പൊ ഇത്രയൊക്കെ പേര് നമ്മളെ സ്നേഹിക്കണ്ട് എന്നുള്ളത് നമ്മള് ഇപ്പോഴാണ് കേട്ടാ, ഈ ഒരു 2 ദിവസം കൂടി നമ്മള് മനസ്സിലാക്കി. നമ്മളത് അല്ല ശരിക്കും നമ്പർ എപ്പോഴോ വെക്കാൻ വേണ്ടിട്ട് എത്രയോ മാസങ്ങൾക്ക് മുന്നേ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്പർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് പബ്ലിക് ആവുന്നില്ല വെച്ചിട്ടേ. അപ്പൊ അത് കാരണം എന്തായാലും നമ്പർ കൊടുത്തു, ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് സന്തോഷം. എന്തായാലും എന്താ പാലക്കാട് വരുമ്പോ പറയണ കേട്ടോ ചേച്ചി, അതേപോലെ മഞ്ചേരിക്ക് വരുമ്പോ ഞങ്ങൾ രാജസ്ഥാനിക്ക് എല്ലാവരും എന്താ പറയുന്നത് വരുമ്പോ പറയണ കേട്ടോ, വരുമ്പോ പറയണ കേട്ടോ. കോളെടുത്തിട്ട് ലാസ്റ്റ് സുകന്യ കോൾ എടുക്കാൻ തുടങ്ങി, ഞാൻ കോൾ എടുക്കാൻ തുടങ്ങി. എങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് ഇനി ഇനി ഈ ഒരാഴ്ച കറണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യുന്നറിയില്ല.
അങ്ങനെ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഇടാം, അല്ലാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് ഒക്കെ ഇടാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മള് അല്ലെങ്കിൽ എന്താ വെച്ചാ ദിവസം നമുക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് സമാധാനമില്ല, നമുക്ക് എന്താണെങ്കിൽ ആ വിളിച്ചിട്ട് സംസാരിക്കുന്ന സന്തോഷം കണ്ടില്ലേ, അപ്പൊ അവര് മുന്നിലേക്ക് നമ്മൾ എത്തിയില്ല എന്നാൽ നമുക്ക് ഭയങ്കര അടങ്ങറാണ്. എത്ര പേര് നമുക്ക് പിന്നെയും തിരിച്ചു വിളിക്കാണ്ട് ഒന്ന് രണ്ട് പേര് സംസാരിക്കാൻ പറ്റാതെ കുറച്ച് ആൾക്കാർ വിളിക്കും. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും അത് ഞാൻ സംസാരിക്കുന്നതിലല്ലല്ലോ കാര്യം. വിളിക്കുന്നവര് സംസാരിക്കേണ്ടത് പ്രസി വേണ്ട, പ്രസി സംസാരിക്കേണ്ടത്, ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. അവരൊക്കെ നമ്പറൊക്കെ വാങ്ങി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, കാരണം എല്ലാവരും നമ്മളെ വിളിക്കണേല് അതേപോലെ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട്. അല്ല ഞാൻ ശരിക്കും ഞെട്ടിയതല്ലേ, ഇങ്ങനെ എപ്പോ ആ വീഡിയോ പോസ്റ്റ് ചെയ്തോ അപ്പൊ തൊട്ടിട്ട് കോള് കണ്ടിന്യൂട്ട് വന്നോണ്ടിരിക്കയാണ്. അതും എവിടുന്നൊക്കെയാണ് വിളിക്കുന്നത്? രാജസ്ഥാനെന്നും ബോംബെന്നും എവിടുന്നൊക്കെയാണ് വിളി വന്നത്? അമേരിക്ക അമേരിക്കയെന്നും എവിടുന്നൊക്കെ നമ്മള് സ്വപ്നം കാണാത്ത ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് വിളി വരുന്നത്. അമേരിക്ക ഭയങ്കര സന്തോഷം. അമേരിക്ക എന്ന് വിളിക്കുമ്പോ ഭയങ്കര ഒരു ഇതാട്ടോ. സുകന്യക്ക് പ്രത്യേക അന്വേഷണം എല്ലാവർക്കും സുകന്യോട് പറയാലോ. സുകന്യ സുകന്യെ വിളിച്ച് സംസാരിച്ച് ക്ഷീണിച്ചിരുന്നു, ഫോൺ ചെയ്ത് ക്ഷീണിച്ച സുകന്യാണ്. സുകന്യ വെയ്യാണ്ടിരിക്കണേന്റെ ഇടയിൽ കൂടെ എന്താ പിന്നെ ഒരു ഇതുണ്ടായി, ഇതും പറയണ്ടേ. അമേരിക്കന്നൊക്കെ വിളിക്കുക പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ അവർക്ക് രാത്രിയാണ്, പക്ഷെ അവര് ഉറക്കൊഴിച്ചിട്ട് ഒന്നുറങ്ങിക്കഴിഞ്ഞപ്പൊ അയ്യോ ക്രിസിയുടെ നമ്പറിൽ വിളിച്ചു, ഇപ്പൊ വിളിച്ചാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമെന്ന് എനിക്ക് സങ്കടം. എന്താ തോന്നിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇതിനൊക്കെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് നന്ദി പറയാൻ നന്ദി പറയാനാ? പിന്നെ ചോദിച്ച് പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് എന്താ വെച്ചാ നമ്മുടെ കറക്റ്റ് അഡ്രസ് പറയോന്നുള്ളത് നമ്മള് കൊറേ വീഡിയോ കൂടെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പം ഓ നമ്മൾ ഒരുപാട് വീഡിയോ കൂടെ പറഞ്ഞു, ഇനിയിപ്പോ അങ്ങനെ പറയുകയാണെങ്കിലും ബുദ്ധിമുട്ടൊന്നും പറയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം എല്ലാവരും ഇങ്ങനെ അഡ്രസ് തരുമോ ഫോൺ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് നമ്പർ തന്നത്. അഡ്രസ് പറയാണ് വെച്ചാല് നമ്മള് പാലക്കാട് ജില്ലയിലെ കോണിക്കഴിയാണ് കേട്ടോ. കോണിക്കഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലടിക്കോടാണ് നിങ്ങള് ബസ് ഇറങ്ങുന്നത് പറഞ്ഞു വെച്ചാല് എന്താ കോണിക്കഴിക്ക് ബസ് ഉണ്ട്. ബസ് ഇല്ല പറഞ്ഞു വെച്ചാൽ ഓട്ടോയാണ് വെച്ചാൽ 150 രൂപ ഓരോ ഓട്ടോക്കാര്. നമ്മൾ അങ്ങനെ പറയില്ല കേട്ടോ, ഓരോരുത്തരും ഓരോ റേറ്റില് പറയും. എന്താ കാരണം വീട്ടിൽ അമ്മയൊക്കെ വരുമ്പോ പറയും, ചിലവര് 120 വാങ്ങും, ചിലവര് 150 വാങ്ങും. അത് രണ്ട് ഭാഗത്തു കൂടെ വരാം കേട്ടോ, രണ്ടല്ല മൂന്ന് ഭാഗത്തു കൂടെ ശരിക്കും വരാം. ഒന്ന് പാലക്കാട് കോഴിക്കോട് ഹൈവേ നിന്ന് കല്ലടിക്കോട് ഇറങ്ങിയിട്ട് വരാം, പിന്നെ ചെറുപ്പുളശ്ശേരി പാലക്കാട് ആ റോട്ടിന്ന് അവിടുന്ന് വരാം, കോങ്ങാട് ഇറങ്ങിയിട്ട് അവിടുന്ന് വരാം. ഇനിയിപ്പോ മണ്ണാർക്കാട് നിന്ന് വരുന്നവര് നേരെ ഉമ്മനഴി, മണ്ണാർക്കാട്ട് നേരിട്ട് ഉമ്മനഴി കോങ്ങാടിക്കുള്ള റോഡുണ്ട്, നല്ല റോഡുണ്ട്. ആ റോഡ് കൂടെ വന്നാലും നമുക്ക് ഉമ്മനഴി നിന്ന് മാറിയിട്ട് തിരിച്ചു വരാം. ടിപ്പുസുൽത്താൻ റോഡ് വഴി മണ്ണാർക്കാട്ട് നിന്ന് ടിപ്പു സുൽത്താൻ റോഡ് വഴി വന്നിട്ട് ഉമ്മനഴി നിന്ന് മാറിയിട്ട് വരാനുള്ളതല്ലോ. അതും ഈ പറഞ്ഞ അടുത്ത് ഒരുപാടൊന്നും ഇല്ല, നല്ല സ്ഥലം, നല്ല റോഡാണ്. ചുട്ടി വണ്ടി കയറി വണ്ടി വിടരുത്, പുതുവാലുണ്ടാക്കരുത്. നീ അതേപോലെ അങ്ങനെയൊക്കെ വരാനൊക്കെ വണ്ടി സൗകര്യത്തിനോ വരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ എന്താന്നുണ്ടെങ്കിൽ വരുന്നതിന് മുന്നേ ഒന്ന് വിളിക്കുക, അപ്പൊ നമ്മള് മാപ്പ് അയച്ചു തരാം, റൂട്ട് മാപ്പ് അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എവിടെയും പേടിക്കേണ്ട, ധൈര്യമായിട്ട് തപ്പി തടയാണ്ട് ധൈര്യമായിട്ട് വരാം, ഒരാളോടും ചോദിക്കാണ്ട് വരാൻ പറ്റും. ഇപ്പോ കണ്ണൂരിൽ നിന്ന് അവര് ഏട്ടനൊക്കെ വന്നപ്പോ എവിടെ ആരോടും ചോദിച്ചില്ല, അത്ര ആരോടും ചോദിക്കേണ്ട, നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണ്ടായി. അപ്പൊ റൂട്ട് മാപ്പ് അയച്ചു കൊടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് വരാൻ പറ്റുന്നുണ്ട്. പിന്നെ സത്യം പറയാച്ചാലേ നമ്മുടെ വീട്ടിന്റെ മുമ്പിലേക്ക് കാറൊക്കെ വന്ന് നിൽക്കുമ്പല്ലേ, ഇത് പറയാനായിട്ട് കാർ നിൽക്കും. അപ്പുറത്തെ വീട്ടിക്കോ അപ്പുറത്തെ വീട്ടിക്കോ ആരും കാറ് കൊണ്ട് വരല്ലോ. വീട്ടിന്ന് അമ്മ വരികയാണ് പറഞ്ഞാലും ചെലപ്പോ അമ്മ എങ്ങനെ വരികയെന്നറിയോ, ഉമ്മനേഴി വന്നിട്ട് നടന്നു വരും, ഇല്ല പറഞ്ഞു വെച്ചാൽ ആ അമ്പലത്തിന്റെ അവിടെ വന്നിട്ട് അമ്മ അവിടെ നിന്ന് നടന്നു വരും. ചെലപ്പോ ഓട്ടോന് വരും, അങ്ങനെ വരുള്ളൂ. കാറില് വരാനുള്ള ആൾക്കാരൊന്നും നമുക്ക് എന്തായാലും നമുക്ക് കാറില് ഇപ്പൊ രണ്ടു മൂന്ന് കൂട്ടർ വന്നില്ലേ, കാറിലൊക്കെ നമുക്ക് ഇങ്ങനെ വരുമ്പോ ഭയങ്കര ഒരു സന്തോഷം. പിന്നെ എന്താ പിന്നെ കോഴിക്കോട്ടുന്ന് നമ്മളെ എന്താ ദൃശ്യ അല്ലേ, കോഴിക്കോട്ടുന്നല്ലേ വിളിച്ച ദൃശ്യ അല്ലേ, അവരുടെ അമ്മക്ക് എന്താ ഒരു ഹായ് പറയാൻ പറഞ്ഞു, അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മക്ക് ഹായ് ഇട്ടോ. നമ്മള് എന്താ അമ്മക്ക് പ്രത്യേകം പറയാൻ പറഞ്ഞതാണ്, പ്രത്യേകം പറയാൻ പറഞ്ഞതാണ്. മറന്നുപോയത് പറഞ്ഞാൽ നമ്മള് ചെലപ്പോ വീഡിയോ രണ്ടു ദിവസം മുമ്പേക്ക് എങ്ങനെങ്കിലൊക്കെ പറ്റി ഇട്ട് വെക്കും. ഇന്നിട്ട വീഡിയോ രണ്ട് വീഡിയോയുടെ ഒരു ഭാഗമാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോ അങ്ങനെ ചെയ്തിട്ട്
അതാണ് പറയാൻ അല്ല വേണ്ടിയത്. ഇപ്പോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കാലാവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ കൃത്യമായിട്ട് എടുക്കുന്ന സമയമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്കൊരു വെളിച്ചം വെട്ടം വെളിച്ചമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തേക്കും. പിന്നെ കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ, അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എല്ലാ ദിവസവും നമുക്ക് കുക്കിംഗ് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുള്ള അപ്പോൾ അതേപോലെ വീഡിയോ ആയിട്ട് വരും. പിന്നെ അപ്പോൾ പിന്നെ ഇതിലൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാല് എന്താണെന്നറിയോ, നമുക്കൊരുപാട് അമ്മയ്ക്കൊന്നും പറയല്ലേ എന്തെങ്കിലും പറയും. അതേപോലെ തന്നെ കോട്ടയത്ത് ഒരു അനീഷ ചേച്ചി ഉണ്ട് കേട്ടോ നമുക്ക് ഇല്ലേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേച്ചിനെ. ചേച്ചി എന്നെ വിളിച്ചത് എന്താണെന്ന് അറിയാം, എനിക്ക് ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാണ്, എനിക്ക് അനിയത്തി ഇല്ല കേട്ടോ. മൂന്ന് പെൺകുട്ടികളാണ്, ആ ചേച്ചിമാരാണ്, അവര് മൂന്ന് മക്കളാണ്. മൂന്ന് പെൺകുട്ടികളാണ്, എനിക്ക് അനിയത്തി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അവര് മൂന്ന് പെൺകുട്ടികളാണ്. അപ്പൊ അനീഷ ചേച്ചി എത്ര ചെറുത്, അപ്പൊ അവരെന്താ രണ്ട് ചേച്ചിമാരാണ് അല്ലേ. അപ്പൊ പ്രസി എന്റെ ഒരു അനിയത്തി കുട്ടിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. എനിക്ക് ആ ചേച്ചിയുടെ സംസാരമൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അവള് ഇടയ്ക്ക് ഇങ്ങനെ കൊറേ ദിവസം ആകുമ്പോ ചേച്ചി വിളിക്കാതിരിക്കും, എന്താ വിളിക്കാത്താണോ. അങ്ങനെ ഒരു നമുക്ക് എല്ലാവരോടും ഓരോരുത്തരോടും നമുക്ക് ഓരോ ആത്മബന്ധങ്ങൾ ഇങ്ങനെ വരൂല്ലേട്ടാ. പിന്നെ ഇല്ല മറ്റവരവിടെ നോക്കി നോക്കി നിക്കുന്നത് കിളീനെ കാണിച്ചു തരികയാണ് അമ്മോ. ദീ പോയി, ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്. ഫോണ് പിടിക്കാൻ വേണ്ടിട്ട് വരുന്നേ. ഇന്നത്തെ വീഡിയോനെ ചിലപ്പോ ഇടാൻ പറ്റുണ്ടാവും, നാളത്തെ വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് സംശയമാണ്. ആ അപ്പൊ അത് വീഡിയോ ഇല്ല, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ വീഡിയോ ഇല്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്, കാരണം നമുക്ക് സാഹചര്യങ്ങൾ അങ്ങനെയായി പോയി. കറണ്ട് ഇല്ല എന്ന് പറയുമ്പോ ഇനി അപ്പുറത്തപ്പുറത്ത് എവിടെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടൊക്കെ ഫോൺ ചെയ്ത് തന്നെ അല്ല ചാർജ് ചെയ്ത് തന്നൊരു ഒപ്പിക്കും, സംഭവമൊക്കെ വീഡിയോ ഇടും. അപ്പുറത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല, അത്രക്ക് കാറ്റാണ് വീശിയത്. അവരോടും വേണ്ട കറണ്ട്. അപ്പൊ ഏട്ട ശരിക്കും അഡ്രസ് പറഞ്ഞുകൊടുക്കേട്ട, കൊറേ പേര് അഡ്രസ് ചോദിച്ചിരുന്നു. അത് ഏട്ടൻ എന്താ ഇവിടം വരെ ഇപ്പൊ നിർത്തി, എവിടം വരെ അറിയാം, ഉമ്മനഴി വരെ എത്തിയപ്പോ നിർത്തി. ആ അത് ഉമ്മനഴി, ഉമ്മനഴിന്ന് കോങ്ങാഴിന്ന് ഉമ്മനഴി എത്തിക്കഴിഞ്ഞാൽ കരിമ്പാലയിൽ ഓഡിറ്റോറിയം ചോദിക്കുക. കരിമ്പാലയിൽ ഓഡിറ്റോറിയത്തിന്റെ അവിടുന്ന് അവിടെ ഒന്ന് കാരോട് ചോദിച്ചാൽ അറിയിട്ടോ. അവിടുന്ന് ആ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു റോഡ് കിട്ടും. ആ റോഡ് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം ഏകദേശം കണ്ടറിയും. റോഡ് സൈഡിൽ കൈക്കനാല് മക്കളാതെ ഇവിടെ സ്ഥലം കണ്ടറിയാലോ, കൈക്കനാലും ഇവിടെ ഒരു ആ കരിമ്പാലി ഓഡിറ്റോറിയത്തിന്റെ അവിടെ ആരോട് ചോദിച്ചാലും അറിയാം. ഒരു പഴയ മാർക്കറ്റ്, പഴയ മാർക്കറ്റൊക്കെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. പഴയ മാർക്കറ്റോ അല്ലെങ്കിൽ മേശമ്മണി എടുക്കുന്ന സതീഷിന്റെ വീടോ, അങ്ങനെ കൊറേ അടയാളങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടില്ലേ. അപ്പോ പിന്നെ കോങ്ങാട്ടിന്ന് വരിയാച്ച പറഞ്ഞു കൊടുക്കും. കോങ്ങാട്ടിന്ന് വരികയാണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ മാഞ്ചേരി, മാഞ്ചേരിക്കാവ് വരിക. മാഞ്ചേരിക്കാവ്ന്ന് വരുന്ന റോഡാണ് നമ്മുടെ മുന്നിൽ കൂടെ പോകുന്ന റോഡ്. മാഞ്ചേരിക്കാവ്ന്ന് കയറി കഴിഞ്ഞാൽ നേരെ ആ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു 5-6 കിലോമീറ്ററിനടുത്ത് വന്നു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ആയിരിക്കും, 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തി. അപ്പം അത് ആ റോഡ് ഭയങ്കര മോശമാണ്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ ആ റോഡ് നേരെ മാഞ്ചേരിക്കാവ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കൊട്ടശ്ശേരി എന്നുള്ള സ്ഥലം കിട്ടും. ആ കൊട്ടശ്ശേരിയും നേരെ അതാ കൊട്ടശ്ശേരിയിൽ നിന്ന് മണ്ണാർക്കാട് പോകുന്ന റോഡാണ് ടിപ്പു സുൽത്താൻ റോഡ്, ടിപ്പു റോഡ് എന്ന് പറയും. ആ ടിപ്പു റോഡ് കൂടെ നേരെ വന്നു കഴിഞ്ഞാൽ വലിയൊരു കനാൽ ക്രോസ് ചെയ്യും ആ റോഡിന്. അപ്പോൾ ആ കനാൽ ക്രോസ് ചെയ്യുമ്പോൾ ആ കനാൽ കൂടെ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡെത്തും. അത്രയും അട്ടക്കാട് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ എത്തും. ആ അട്ടക്കാട് നിന്ന് ലെഫ്റ്റ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് വാർപ്പ് വീടിന്റെ ഉള്ളില് വാർപ്പ് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണും നമ്മുടെ പഴയ ഓട്ടുവര കാണും. രണ്ട് വീടേ ഉള്ളു, ബാക്കിയുള്ള ഫുള്ള് വാർപ്പ് വീടുകളാണ്. ഇപ്പൊ കല്ലിക്കോട്ടെന്ന് വരുന്ന വഴിയാണ് പറഞ്ഞാൽ കല്ലിക്കോട്ടെന്ന് നേരെ കനാലുണ്ട്, ആ കനാലിൽ കൂടെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടേക്ക് എത്തും. നേരെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അടയാളം വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ അമ്പലം മണക്കുളങ്ങര അമ്പലം ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിന്റെ ചുറ്റുവട്ടം തന്നെയാണ് നമ്മൾ. ഇനി അങ്ങനെ വരികയാണെങ്കിൽ അതല്ലെങ്കിൽ നല്ല റോഡ് അപ്പുറത്ത് കൂടെ വേറുണ്ട്, കല്ലിക്കോട് മാപ്ല സ്കൂൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞിരാനി ആ വഴി, അങ്ങനെ കോണിക്കഴിക്കുള്ള കോണിക്കഴി റോഡ് ഏതാന്ന് വെച്ചു. സുനിയുടെ വീട്ടിൽ പോയി സുനിയുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് വന്നാൽ മതി. അവിടെ വന്നാലും ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നേരെ കരിമ്പാലയിൽ ഓഡിറ്റോറിയം ചോദിക്കുക. കരിമ്പാലയിൽ ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ കൊള്ളവരുള്ള വഴി കൂടെ ഇങ്ങനെ വന്നു. ഞാൻ ഈ പറഞ്ഞില്ലേ കരിമ്പാലയിൽ ഓഡിറ്റോറിയം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ് കൂടെ തന്നെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ
ഒരു 500 മീറ്റർ അര അര കിലോമീറ്റർ മുന്നിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു പുതിയ കരിങ്കല്ല് കിട്ടിയ മതിലൊക്കെ ഉള്ള ഒരു ഭാഗം റോഡ് തിരിയുന്നുണ്ട്, റൈറ്റിലേക്ക് തിരിയുന്നുണ്ട്. അത് കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി. എന്തായാലും ആര് വരികയാണെങ്കിലും ഒന്ന് വിളിച്ചിട്ട് വേണം വരാൻ, അത് പിന്നെയും 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 നമ്മൾ പറയണ്ട കേട്ടോ. കാരണം ഇനിയും വന്ന് അബദ്ധപ്പെടരുത്, നമ്മൾ ഇങ്ങനെയൊക്കെ ലാൻഡ് മാർക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ ആയിരിക്കില്ല, നിങ്ങൾ വരുമ്പോ അത് കറക്റ്റ് പിക്ചർ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ വരുമ്പോ പിന്നെ എന്തെങ്കിലും ലാൻഡ് മാർക്ക് മാറി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ബുദ്ധിമുട്ടാനല്ലോ കരുത്. വരുമ്പോ കൃത്യമായിട്ട് ഒന്ന് വിളിച്ചിട്ട് വരിക. അപ്പൊ നമുക്ക് എന്തായാലും ഈ പറഞ്ഞതിനേക്കാളും സുഖമായിട്ട് നമുക്ക് അതിന്റെ മാപ്പ് ഗൂഗിൾ മാപ്പ് അയച്ചു തന്നെ നിങ്ങൾക്ക് ഒന്നും ബുദ്ധിമുട്ടാണ്ട്. നമ്മളെപ്പോഴും കുക്കിംഗ് വീഡിയോ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ, അധികം നമ്മളിങ്ങനെ സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ കുറവാണ് കേട്ടോ, എടുത്തിട്ടില്ല എന്നെ പറയാലേട്ടാ. നമ്മളെന്ത് ചെയ്യുമ്പോഴും അതിന് അത് വെറുതെ ഇരുന്നിട്ട് വർത്തമാനം പറയാനുള്ള ഒരു വീഡിയോ ആക്കല്ലേ. അപ്പോ എന്താ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ശരിയല്ലാത്ത കൊണ്ടാണ്. അല്ല കുക്കിംഗ് പറഞ്ഞാൽ എല്ലാ ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥകൾ അങ്ങനെ പോകുന്നുണ്ട്. കുക്കിംഗ് പറഞ്ഞ കാര്യപ്പെട്ട കുക്കിംഗും ബിരിയാണി വെച്ചാലൊന്നും ഇപ്പൊ നടക്കില്ല. മഴ പെയ്യാൻ തുടങ്ങിയപ്പോ തുടങ്ങിയതാണ് മഴയില്ലാതിരിക്കില്ല അത് വേറെ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.